നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആറാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഫോർ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത് എന്ന പത്താമത്തെ യൂണിറ്റിലെ ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് സോൾവിംഗ് ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ലെറ്റേഴ്സ് അസ സോൾവിംഗും എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പത്താമത്തെ യൂണിറ്റ് ഫോർ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ ലെറ്റേഴ്സ് അസ സോൾവിംഗ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ലിസ്റ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സോസ്കെലറ്റൻ ആൻഡ് എൻഡോസ്കെലറ്റൻ. ബാഹ്യാസ്ഥി കൂടം എക്സോസ്കെലറ്റൻ്റെയും ആന്തരികാസ്ഥി കൂടം എൻഡോസ്കെലറ്റൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകൾ എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സോസ്കെലറ്റൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് സീൻ ഔട്ട്സൈഡ് ദ ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ പുറത്താണിത് കാണപ്പെടുന്നത്. അതാണ് ഇറ്റ് ഈസ് സീൻ ഔട്ട്സൈഡ് ദ ബോഡി. എന്നാൽ എൻഡോസ്കെലറ്റൻ ആണെങ്കിലോ ഇറ്റ് ഈസ് സീൻ ഇൻസൈഡ് ദ ബോഡി, നമ്മുടെ ബോഡിക്കുള്ളിലാണ് എൻഡോസ്കെലറ്റൻ ആന്തരികാസ്ഥി കൂടം കാണപ്പെടുന്നത്. ഇറ്റ് പ്രൊട്ടക്ട്സ് ഫ്രം എനിമീസ്. എക്സോസ്കെലറ്റനിൽ എന്താണ് രണ്ടാമത്തത്? ഇറ്റ് പ്രൊട്ടക്ട്സ് ഫ്രം എനിമീസ്, ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആമ ഉണ്ടല്ലോ, ആമ ഏതെങ്കിലും ശത്രുക്കൾ അങ്ങനെ ആക്രമിക്കാൻ വരുമ്പോൾ ആമ എന്ത് ചെയ്യും? അതിൻ്റെ ആ കൈയും കാലുമൊക്കെ ഉള്ളിലേക്ക് വലിച്ച് അതിൻ്റെ ആ പുറത്തുള്ള പുറന്തോടിനുള്ളിൽ ഭദ്രമായിട്ടിരിക്കും, അല്ലേ? അപ്പോൾ ശത്രുക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് പ്രൊട്ടക്ട്സ് ഫ്രം എനിമീസ്. എക്സോസ്കെലറ്റൻ അവയെ എനിമീസിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. ഇറ്റ് പ്രൊട്ടക്ട്സ് ഇൻറ്റേർണൽ ഓർഗൻസ്. എന്നാൽ എൻഡോസ്കെലറ്റൻ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു? ഇൻറ്റേർണൽ ഓർഗൻസ്, നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്നു. നെക്സ്റ്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഷെൽസ്, സ്കെയിൽസ്, ഫെദേഴ്സ് എക്സെട്ര. എക്സോസ്കെലറ്റനിൽ വരുന്ന എന്തൊക്കെയാണ്? ഷെൽസ്, ഷെൽ എന്ന് പറഞ്ഞാൽ പുറന്തോട്, പിന്നെ എന്താണ്? സ്കെയിൽസ്, ഈ മീനിൻ്റെ പുറത്തിരിക്കുന്ന ശൽക്കങ്ങൾ, ആ ഷെൽ സ്കെയിൽസ്, പിന്നെ ഫെദേഴ്സ് തൂവലുകൾ, ഇതൊക്കെ എക്സോസ്കെലറ്റൻ എന്ന ആ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. ഇനി എൻഡോസ്കെലറ്റനിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ബോൺസ് ആൻഡ് കാർട്ടിലേജ്. ബോൺ അസ്ഥികളും പിന്നെ നമ്മുടെ കാർട്ടിലേജ് തരുണാസ്ഥികൾ, അല്ലെ, സോഫ്റ്റ് ബോൺസ്, ഇതും ഏതിലാണ്? എൻഡോസ്കെലറ്റൻ എന്ന ആ ഒരു വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. എൻഡോസ്കെലറ്റൻ എന്താണെന്നുള്ളതും എക്സോസ്കെലറ്റൻ എന്താണെന്നുള്ളതും അവയ്ക്ക് എക്സാമ്പിളൊക്കെ നമ്മുടെ ഈ യൂണിറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കൺസെപ്റ്റ് മാപ്പ് തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഹ്യൂമൻ സ്കെലറ്റൻ, ഹ്യൂമൻ സ്കെലറ്റനിൽ ജോയിൻസ് വരുന്നുണ്ട് അല്ലേ. ജോയിൻസ് എത്ര തരമുണ്ട്? നമ്മൾ ഏതൊക്കെ ജോയിൻസിൻ്റെ കുറിച്ചാണ് പഠിച്ചത്? മൊത്തം മൂന്ന് ജോയിൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഹിഞ്ച് ജോയിൻറ്റ്, അടുത്ത ഏത് ജോയിൻ്റ് ആണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്, പിവോട്ട് ജോയിൻറ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് ജോയിൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ഹിഞ്ച് ജോയിൻറ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്, പിവോട്ട് ജോയിൻറ്. ഹിഞ്ച് ജോയിൻറ്റിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? നീ, എൽബോ, അല്ലേ, നമ്മുടെ കൈമുട്ട്, കാൽമുട്ട്, അത് രണ്ടുമാണ് ഹിഞ്ച് ജോയിൻറ്റ് എക്സാമ്പിൾ. അതുപോലെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എക്സാമ്പിൾ ഷോൾഡർ ജോയിൻറ്, ഹിപ്പ് ജോയിൻറ്. ഷോൾഡർ ജോയിൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ തോളല് സന്ധി, ഹിപ്പ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുപ്പല് സന്ധി. അടുത്തത് പിവോട്ട് ജോയിൻറ്റിന് എക്സാമ്പിൾ നെക്ക്, നമ്മുടെ കഴുത്താണ് പിവോട്ട് ജോയിൻറ്റിന് എക്സാമ്പിൾ. അടുത്തത് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. എന്താണ്? ദ പിക്ചേഴ്സ് ഷോ ദ സ്കെലറ്റൻസ് ഓഫ് എ ബേർഡ് ആൻഡ് ആൻ അനിമൽ. ഒരു ബേർഡിൻ്റെയും ഓരോ അനിമലിൻ്റെയും സ്കെലറ്റൻ അസ്ഥികൂടത്തിൻ്റെ പിക്ചറാണ് ഈ താഴെ തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ റിസംബ്ലൻസസ് ബിറ്റ്വീൻ ദെയർ സ്കെലറ്റൻസ് ആൻഡ് എ ഹ്യൂമൻ സ്കെലറ്റൻ. മനുഷ്യ അസ്ഥികൂടവുമായിട്ട് ഈ അസ്ഥികൂടത്തിന് എന്തൊക്കെ സമാനതകളാണ് ഉള്ളത്, അത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. ഇവിടെ ഒരു പക്ഷിയുടെയും ഒരു മൃഗത്തിൻ്റെയും അനിമലിൻ്റെയും സ്കെലറ്റനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സ്കൾ, മനുഷ്യൻ്റെ സ്കള്ളുമായിട്ട് ഈ പക്ഷികളുടെ സ്കൾ എങ്ങനെയാണ്, റിബ്സ് എങ്ങനെയാണ്, പിന്നെ ബോൺസ് ഇൻ ദ ലെഗ്സ് ആൻഡ് ഹാൻഡ്സ്, നമ്മുടെ കൈകളിലെയും ഹാൻഡിൻ്റെയും ബോൺസ് എങ്ങനെയാണ്, വെർട്ടിബ്രൽ കോളം നട്ടലിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. സ്കൾ, സ്കൾ പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ ആൻഡ് ഓൺലി ലോവർ ജോ ബോൺ ഈസ് മൂവബിൾ. സ്കള്ളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അനിമലിൻ്റെ ആയാലും ബേർഡിൻ്റെ ആയാലും പിന്നെ മനുഷ്യൻ്റെ ആയാലും ഹ്യൂമൻ്റെ ആയാലും സ്കള്ള് എന്താണ് ചെയ്യുന്നത്? പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ, ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു ഫംഗ്ഷനാണുള്ളത്. പിന്നെ ഈ സ്കള്ളിൽ മൊത്തം 22 അസ്ഥികളാണുള്ളത് അല്ലേ, 22 ബോൺസ് ആർ ദെയർ ഇൻ അവർ സ്കൾ. ഈ സ്കള്ളിലെ 22 ബോൺസിൽ ലോവർ ജോ ബോൺ മാത്രമേ മൂവബിൾ ആയിട്ടുള്ളൂ, മൂവ് എന്ന് വെച്ചാൽ ചലനാത്മകമായിട്ടുള്ളൂ, ചലിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് പക്ഷികളുടെ ലോവർ ജോ ബോൺ മാത്രമേ ചലിക്കത്തുള്ളൂ, അതുപോലെ മൃഗങ്ങളുടെയും. അടുത്തത് റിബ്സ്, റിബ്സ് പ്രൊട്ടക്ട് ദ ഇൻറ്റേർണൽ ഓർഗൻസ് ആൻഡ് ഇറ്റ് ഫോംസ് എ കേജ് ലൈക്ക് സ്ട്രക്ചർ. റിബ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ വാരിയൽ. ഈ വാരിയൽ എന്താ ചെയ്യുന്നത്? ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്ത്? നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മുടെ തന്നല്ല, നമ്മുടെ ആ ബേർഡ്സിൻ്റെയും അനിമൽസിൻ്റെ ആയാലും ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് റിബ്സ് ആണ്. പിന്നെ ഇറ്റ് ഫോംസ് എ കേജ് ലൈക്ക് സ്ട്രക്ചർ. ഈ റിബ്സ് ഒരു കേജ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കൂടുണ്ടല്ലോ, കൂട് പോലെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ കേജ് ലൈക്ക് സ്ട്രക്ചറാണ് ഈ റിബ്സിന് ഉള്ളത്. ഇറ്റ് ഫോംസ് എ കേജ് ലൈക്ക് സ്ട്രക്ചർ.
ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അനിമൽസിൻ്റെ സ്കെലറ്റൻ്റെ റിബ്സ് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ബേർഡ്സിൻ്റെ സ്കെലറ്റൻ്റെ റിബ്സ് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ നമ്മുടെ ഹ്യൂമൻ സ്കെലറ്റൻ്റെ റിബ്സ് നോക്കിക്കഴിഞ്ഞാലും അതിനെന്ത് സ്ട്രക്ചറാണുള്ളത്? ഒരു കേജ് ലൈക്ക് സ്ട്രക്ചറാണുള്ളത് അല്ലേ, ഒരു കൂട് പോലെയാണ് ഇരിക്കുന്നത് അല്ലേ. അടുത്തത് ബോൺസ് ഇൻ ലെഗ്സ് ആൻഡ് ഹാൻഡ്സ്. ആ കൈകളിലെയും കാലുകളിലെയും ബോൺസ്, അതെന്താണ്? തൈ ബോൺ ഈസ് ലാർജ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് മൂവ്മെൻറ്റ്. ആ തൈ ബോൺ എന്ന് വെച്ചാൽ നമ്മുടെ തുടയൽ അല്ലേ, തുടയലായിരിക്കും ഏറ്റവും വലിയ എല്ലാം എന്ന് പറയുന്നത്. ആൻഡ് അത് എന്ത് ചെയ്യുന്നു? ആ നമ്മളെ മൂവ്മെൻറ്റിന്, സഞ്ചാരത്തിന് അല്ലെങ്കിൽ ചലനത്തിന് സഹായിക്കുന്നു. അടുത്തത് വെർട്ടിബ്രൽ കോളം, നമ്മുടെ നട്ടെല്ല്. ഇറ്റ് ഹെൽപ്സ് ഇൻ ബെൻഡിങ് ദ ബോഡി. ആ ബോഡിയെ ബെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കുനിയാനൊക്കെ നമ്മൾ സഹായിക്കുന്നു. പിന്നെ ഹ്യൂമൻ സ്കെലറ്റനിലാണെങ്കിൽ അത് നമ്മളെ ഇറക്റ്റ് നേരെ നിൽക്കാനും സഹായിക്കുന്നത് ഈ വെർട്ടിബ്രൽ കോളമാണ്. അതുപോലെ തന്നെ ആ മനുഷ്യൻ്റെ ശരീരത്തിനെ ബെൻഡ് ചെയ്യാനും സഹായിക്കുന്നത് വെർട്ടിബ്രൽ കോളമാണ്. എന്നാൽ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ നോക്കുവാണെങ്കിൽ ആ നമ്മുടെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആ ബെൻഡ് ചെയ്യാൻ സഹായിക്കുന്നതും ഈ വെർട്ടിബ്രൽ കോളമാണ്. എന്താണ് ബെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ വളയുക അല്ലേ, വളയാൻ സഹായിക്കുക, വളയുക എന്നുള്ള മീനിങ് ആണ് ബെൻഡിങ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കുനിയുക എന്നൊക്കെ ഉള്ള മീനിങ്. രണ്ടാമത്തെ ആക്ടിവിറ്റി, എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റിയിലെ രണ്ടാമത്തത് എന്താണ്? ഒബ്സർവ് ദ മൂവ്മെന്റ്സ് ഓഫ് ദി ലിംസ് ഓഫ് കൗ, ഡോഗ് ആൻഡ് ക്യാറ്റ്. അതായത് പശുവിൻ്റെയും പട്ടിയുടെയും ക്യാറ്റ് പൂച്ചയുടെയും കൈകാലുകളുടെ മൂവ്മെൻറ്റ്, ചലനം ഒബ്സർവ് ചെയ്യുക. കമ്പയർ ഇറ്റ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് അവർ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്. ഇതിനെ നമ്മുടെ മൂവ്മെൻറ്റ്, നമ്മുടെ ഹാൻഡിൻ്റെയും ലെഗിൻ്റെയും, നമ്മുടെ കൈകളുടെയും കാലുകളുടെയും മൂവ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുക. ലിംസ്, LIMBS, ലിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഈ കൗവിനും ഡോഗിൻ്റെയും ക്യാറ്റിൻ്റെയൊക്കെ കൈകാലുകൾ എന്നുള്ള മീനിങ് ആണ് കേട്ടോ ലിംസ് എന്ന് പറഞ്ഞാൽ. കൗ, ഡോഗ് ആൻഡ് ക്യാറ്റ് ക്യാൻ ബെൻഡ് ദെയർ ലിംസ്. ആ ലൈക്ക് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ഓഫ് എ മാൻ. അതായത് മനുഷ്യൻ്റെ കൈകാലുകൾ ബെൻഡ് ചെയ്യുന്നത് പോലെ, വളയ്ക്കുന്നത് പോലെ ഈ കൗവിനും ഡോഗിനും ക്യാറ്റിനും അവരുടെ ലിംസ് വളയ്ക്കാൻ, ബെൻഡ് ചെയ്യാൻ സാധിക്കും. ലിംസ് എന്ന് വെച്ചാൽ കൈകാലുകൾ. പിന്നെന്താണ്? ആൻഡ് ക്യാൻ മൂവ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. മാത്രമല്ല അവയുടെ ഈ കൈകാലുകൾക്ക് ആ ഒരേ ഒരു ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതാണ് അവയുടെ കൈകാലുകളും നമ്മുടെ മനുഷ്യൻ്റെ കൈകാലുകളുമായിട്ടുള്ള സാമ്യത എന്ന് പറയുന്നത്. മനസ്സിലായോ? കൗ, ഡോഗ് ആൻഡ് ക്യാറ്റ് ക്യാൻ ബെൻഡ്. ആ കൗവിനും ഡോഗിനും ക്യാറ്റിനും ക്യാൻ ബെൻഡ്, ബെൻഡ് ചെയ്യാൻ കഴിയും, വളയ്ക്കാൻ കഴിയും. ദേ ലിംസ്, അവയുടെ ലിംസ്, കൈകാലുകൾ. ലൈക്ക്, ഏതിനെപ്പോലെ? ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ഓഫ് എ മാൻ, മനുഷ്യൻ്റെ കൈകാലുകളെ പോലെ വളയ്ക്കാൻ കഴിയും. പിന്നെന്താണ്? ആൻഡ് ക്യാൻ മൂവ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. മാത്രമല്ല അവയ്ക്ക് ആ ഒരേ ഒരു ഡയറക്ഷനിൽ, ഒരേ ഒരു ദിശയിൽ മാത്രമേ അത് മൂവ് ചെയ്യാനും സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൻ്റെ 10-ാമത്തെ യൂണിറ്റിൻ്റെ ലെറ്റസ്റ്റ് അസ സോൾവിംഗ് ആണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു വീഡിയോയും ഉടനെ തന്നെ വരുന്നതാണ്. നിങ്ങൾക്കിത് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.